ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് മോന് സ്കൂളിൽ ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ന്യൂസ് പേപ്പർ മേക്കിംഗ് ആയിരുന്നു ടോപ്പിക്. ന്യൂസ് പേപ്പർ എഴുതി തയ്യാറാക്കണം. ഹൗസ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ രാത്രി മുഴുവൻ അതിനു വേണ്ടിയുള്ള വർക്കിലായിരുന്നു. ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ എന്ന് വിചാരിച്ച് സ്പെഷ്യലായിട്ട് തന്നെ ലഞ്ച് ബോക്സ് തയ്യാറാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. നമുക്കതൊന്ന് കണ്ടാലോ. കുട്ടികൾക്ക് ലഞ്ചിനൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാനും അല്ലാതെയും ആർക്കാണെങ്കിലും ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കണമെന്നുള്ളപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ റൈസ് ബൗളാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ആദ്യം ചിക്കൻ ഇതുപോലെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുക. ബോൺലെസ് പീസസ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് എനിക്കത് പറ്റിയില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 teaspoon മുളക് പൊടിയും 1 teaspoon കുരുമുളക് പൊടിയുമാണ്. ഇനി വേണ്ടത് 1 teaspoon ചതച്ചെടുത്ത ഇഞ്ചിയാണ്. അതിനായി ഒരു മീഡിയം സൈസ് ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാവേ. ഇനി ഈ ഇഞ്ചിയും കൂടി നമ്മുടെ ചിക്കനിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത മല്ലിയിലയും 10 drops നാരങ്ങാനീരും കൂടി ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കുഴിച്ചെടുക്കാൻ പാകത്തിന് ഒലിവ് ഓയിൽ കൂടി ഒഴിച്ച് നന്നായിട്ട് ചിക്കനിലേക്ക് തേച്ചു പിടിപ്പിക്കുക. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയാണേലും മതി. ഈ മസാല എല്ലാം കൂടി നന്നായിട്ട് പിടിക്കാനായി 15 minutes എങ്കിലും മാറ്റിവെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് റൈസ് തയ്യാറാക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസുമതി റൈസാണ്. അതിനുവേണ്ടി ഞാനൊരു 3 cup റൈസ് എടുത്തിട്ടുണ്ട്. മോന് ലഞ്ചിന് കൊടുത്തു കഴിഞ്ഞ് ബാക്കി ഞങ്ങൾക്കുള്ള ലഞ്ചും കൂടി ഇതിൽ നിന്ന് ഒപ്പിക്കാനാണ് എൻ്റെ പ്ലാൻ. ഇനി റൈസ് നന്നായി കഴുകിയെടുത്ത് മാറ്റിവെക്കുക. ചെറിയൊരു നനവോട് കൂടി അവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊരു സാൽഡ് കൂടി പെട്ടെന്നുണ്ടാക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്ന യോഗർട്ടാണ്. ഒരു ബൗളിലേക്ക് കുറച്ച് യോഗർട്ട് എടുക്കാം. ഇതിലേക്ക് 1 spoon ഇഞ്ചി ചതച്ചതും 1 മുളക് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതും 1 1/2 teaspoon മുളക് പൊടിയും 1/2 teaspoon കുരുമുളക് പൊടിയും 10 drops നാരങ്ങാനീരും ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിനാവശ്യമായി ഉപ്പും കൂടി ഇട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റിവെക്കുക. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു പാത്രം എടുത്ത് ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് നമ്മുടെ ചിക്കൻ പീസസുകൾ ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 10 minutes മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചുകൂടി ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ അതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കുക. ഇനി ആ പാനിലേക്ക് തന്നെ കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് അതിലേക്ക് 2 kshs കറുവപ്പട്ട ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 teaspoon മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
എന്നിട്ട് ഇതിലേക്ക് 4½ കപ്പ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് റൈസ് വേകാനായി ഒന്ന് മൂടി വയ്ക്കുക. റൈസ് വെന്ത് പാകമായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. അതിനായി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് റൈസ് എടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് 2-3 ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന യോഗർട്ട് സാലഡ് കൂടി ഒഴിച്ച് കഴിച്ചു നോക്കൂ. അടിപൊളി കോമ്പിനേഷനാണ്. ഞാൻ ഇനി ഇത് പെട്ടെന്ന് ലഞ്ച് ബോക്സിലേക്ക് കൂടി ഒന്ന് എടുക്കട്ടെ. മുംബൈയിലുള്ള എൻ്റെ ഫ്രണ്ട്സ് കൺഫ്യൂസ് ആകണ്ട. ഇവിടുത്തെ സ്കൂൾ ടൈം അനുസരിച്ച് ലഞ്ച് ടൈമിലാണ് ബ്രേക്ക് വരുന്നത്, നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്തുള്ളതുപോലെ. അതുകൊണ്ട് ചെറിയ സ്നാക്സ് കൊടുത്താൽ മതിയാവില്ല, കുറച്ച് ഹെവി ആയിട്ട് തന്നെ കൊടുക്കേണ്ടി വരും. അങ്ങനെ ലഞ്ച് ബോക്സും റെഡിയായി, മോനെ സ്കൂളിലേക്കും വിട്ടു. തിരിച്ചു വന്നപ്പോൾ മോൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.